ഗോതമ്പൊടിയും കുറേ നട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഗോതമ്പൊടി ലഡു ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലെ ഞാൻ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേലെ ഒരു അര കപ്പ് പഞ്ചസാര ഇതാ ഇതുപോലെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്നാക്കി വെക്കണം, പൊടിച്ചു വെക്കണം. ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന ബദാമും പിസ്തയും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കാഷ്യൂ നട്ട്, ഇത് മൂന്നും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ലഡു ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലെ ഒരു പാൻ ഞാൻ അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഗോതമ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. പച്ചമണം മാറുന്നതിനും വരെ നമുക്കിതൊന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം. പൊടി മൂത്ത നല്ലൊരു മണം വരുന്നുണ്ടേ നമുക്കിതിലേക്ക് കുറേശ്ശെ ഇനി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കണം. നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നമുക്ക് തീയൊക്കെ നന്നായിട്ട് കുറച്ച് വെക്കണം. മൂന്നാല് ടേബിൾ സ്പൂൺ നെയ്യെങ്കിലും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ കട്ട കെട്ടാതെ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. കട്ട കെട്ടാതെ നെയ്യിലൊന്ന് നല്ലതായിട്ട് നല്ലൊരു മണം വരും നമുക്ക് അറിയാൻ നേരം. അതുപോലെ നല്ല റോസ്റ്റാക്കി അങ്ങ് എടുക്കണം, എന്നുവെച്ച് കരിയാനും പാടില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്നര ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ അതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് അവസാനം കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടി വരും, കാരണം നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. ഉരുട്ടിയെടുക്കാനുള്ള പരുവത്തിനുള്ള ഒരു മയം കിട്ടണം, എന്നാലേ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം നല്ലതായിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് അവസാനം ആ പഞ്ചസാര പൊടിച്ചുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യോടെ ആഡ് ചെയ്യണം, കാരണം ഇതൊന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണിലൂടെ നെയ്യ് ആഡ് ചെയ്യുവാണ്. സ്റ്റൗ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം, അല്ലാതെ നമുക്കത് ഉണ്ട പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇത് ആറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന പരുവത്തിൽ ഇതിപ്പോൾ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഉരുട്ടിയെടുക്കാൻ പോവാണ്. ഉരുളയുടെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ആക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു രീതിയിൽ ഉരുട്ടാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്തിരി കൂടെ നെയ്യൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഈസിയും യമ്മി ആയിട്ടുള്ള വീറ്റ് ലഡു ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. വീറ്റ് ഫ്ലോർ ലഡു എന്ത് രുചിയെന്നറിയോ? ഞാൻ ഈ ഉരുട്ടുന്നതിന് ഇടയ്ക്ക് ഇത്തിരി ഒന്ന് കഴിച്ച് നോക്കി, അടിപൊളി ടേസ്റ്റ് ആകട്ടോ. മധുരം കറക്റ്റാണ്, ഇനിയും ഒട്ടുമേ കൂട്ടണ്ട. ഇതിനെക്കാട്ടി മധുരം കുറവ് വേണ്ടവർക്ക് ഇത്തിരി കൂടെ വേണമെങ്കിൽ കുറച്ചാൽ മതി. ഇതിപ്പോൾ കറക്റ്റ് മധുരമുണ്ട് കേട്ടോ, ലഡു ആയതുകൊണ്ട് തന്നെ ഇത്തിരി മധുരം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് ഒരു മധുരമൊക്കെ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയാണ് കേട്ടോ. മാത്രമല്ല ഹെൽത്തി ആണല്ലോ, കാരണം നമ്മൾ ഇതിനകത്ത് വേറെ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. നല്ല നട്ട്സും ഒക്കെ ചേർത്തുള്ള ലഡു ആയതുകൊണ്ട്, അതുമല്ല വീറ്റ് ഫ്ലോർ വെച്ചല്ലേ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് പിന്നെ മധുരത്തിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഒരു മധുരമൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ഈ ബേക്കറികളിലൊന്നും ഈ കളറൊന്നും ചേർത്തൊന്നും കഴിക്കാണ്ട് നമുക്ക് ഇതൊക്കെ വീട്ടിലുണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.